ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് തയ്യാറാക്കുന്നത്. പരിപ്പ് കറി വെക്കാമെന്ന് വെച്ചിട്ട് ഉപ്പിട്ട് വേവിച്ച പരിപ്പായിരുന്നു, അപ്പോഴാണ് സാമ്പാർ വെച്ചാലോ എന്നൊരു ഐഡിയ വന്നത്. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ വേറെ പൗഡേഴ്സൊന്നും ആഡ് ചെയ്യുന്നില്ല സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല്ല് വരും. അതുവരെ നമ്മളിതൊന്ന് ഇതേപോലെ ഒന്ന് നന്നായി ഇളക്കി ഒന്ന് മുരിപ്പിച്ചല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്ന് റെഡി ആയിട്ടുണ്ടെന്ന്. ഇതായി ഇപ്പോൾ കണ്ടോ, കളറ് മാറി നന്നായിട്ടിത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറികളാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. മത്തങ്ങ എടുത്തിട്ടുണ്ട്, കുമ്പളങ്ങയുണ്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ഒരു സവാള വലുതായി അരിഞ്ഞത്, അതുപോലെ വെണ്ടയ്ക്ക, അങ്ങനെ കുറച്ച്, പിന്നെ കോവയ്ക്ക 2 എണ്ണം. ഇങ്ങനെ നമ്മളതിലുള്ള പച്ചക്കറികൾ നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഈ പച്ചക്കറികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഓൾറെഡി പരിപ്പ് ഒന്നുകൂടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ പച്ചക്കറികളും ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് 1 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ആ മസാല ഉണ്ടാക്കിയ ആ പാനിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ആ പരിപ്പിലും അതുപോലെ തന്നെ ഈ കഷ്ണങ്ങളിലൊക്കെ ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കായമാണ്. കായം ഞാൻ ഇത്രത്തോളം കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ചിട്ട് ഒരുപാട് കായം കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു പീസ് കായമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് നമ്മളുടെ സാമ്പാർ. ഇനി നമ്മൾ അടുത്തത് ഒഴിക്കുന്നത് പുളിവെള്ളമാണ്. പുളിവെള്ളം ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി പുളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പച്ചവെള്ളത്തിൽ തിരുമ്പി വെച്ചിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായി സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചിട്ട് 1 വിസില് നമുക്കിത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഇപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 ഉണക്കമുളകാണ്. 3 ഉണക്കമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ നന്നായിട്ടത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്കാണ് ഈ മൂപ്പിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാമ്പാർ പൊടിയോ ഒന്നും നമുക്ക് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ ബൈ.